ഇനി അടുത്തതായി ഡെബ്യൂ ആക്ടർ പുതുമുഖ നായകനുള്ള പുരസ്കാരമാണ്. പുരസ്കാരം നൽകുന്നതിനായി ബ്രാഹ്മിൻസ് ഗ്രൂപ്പ് സിഇഒ ശ്രീനാഥ് വിഷ്ണു, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ജോയിൻ അസ് ഓൺ സ്റ്റേജ്, ആൻഡ് ഓൾസോ ദ വെരി ബ്യൂട്ടിഫുൾ നീത പിള്ളെ. Welcome once again. Please, Nita, being gorgeous, Nita, please. വന്നത് നാല് സഹോദരന്മാരുള്ള ഒരു സിനിമയിലെ ഏറ്റവും ഇളയ സഹോദരനായി, പിന്നെ പോയ വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിന്നറായ ചിത്രം തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ നായകൻ കൂടിയായ, ലെറ്റ്സ് വെൽക്കം ദ വിന്നർ മാത്യു തോമസ്. കൗമാര സർഗാത്മക ഭാവങ്ങളാൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത രണ്ട് കഥാപാത്രങ്ങൾ. ഗോൾ അടിക്കാൻ പറ്റിയ അവസരം കൂട്ടുകാരന് വെച്ചു നീട്ടിയ, പിന്നീട് മനുഷ്യന്റെ സാമൂഹിക സാഹോദര്യ ബോധതലത്തിൽ ഇടപെടുന്ന കുമ്പളങ്ങിയിലെ ഏറ്റവും മോശപ്പെട്ട വീട്ടിലെ ഏറ്റവും ഇളയവനായ ഫ്രാങ്കി, ഒപ്പം ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ജീവിത വിഷയങ്ങൾ, കെട്ടിലും മട്ടിലും സ്വാഭാവികതയോടെ ആവാഹിക്കപ്പെട്ട ജെയ്സൺ, അവൾക്കാണെങ്കിൽ ദിവസം ദിവസം സൗന്ദര്യം കൂടി തന്നെ. ഈ രണ്ടേ രണ്ട് കഥാപാത്രങ്ങളിലൂടെ പോയ വർഷം മലയാളികളുടെ മനസ്സിലേക്ക് കസേര വലിച്ചിട്ടിരുന്ന പുതുമുഖ താരം. ബെസ്റ്റ് ന്യൂ കമർ ഹീറോ മാത്യു തോമസ്. മാത്യു പോലെ മാത്യു ആ മാത്യുവിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മാത്യു, ഫസ്റ്റ് തിങ്, ഹൗ ഡു യു ഫീൽ? ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ജെയ്സ, ജീവിതത്തിൽ മൂന്ന് പ്രശ്നങ്ങളാണല്ലോ ജെയ്സണുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ മാത്യുവിൻ്റെ പ്രശ്നങ്ങൾ? അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ആരും ടീനേജ് കടന്നു പോയിട്ടില്ല. അതൊക്കെ മൈക്കിൽ കൂടെ വിളിച്ച് പറയാൻ മാത്യുവിന് ഇപ്പൊ പറ്റില്ല. മാത്യു, മാത്യു എന്തായിരുന്നാലും ഇപ്പൊ ഇവിടെ നിന്നിട്ട് ആകെ നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരണം. ഭൂമി ആസന്ന പ്രതിയിലാണ് ആ കവിത ഒന്ന് പാടി. ഞാൻ അതിൽ നിന്ന് ബുക്ക് ഒക്കെ വായിച്ചേ. അന്നും അത് പഠിച്ചിട്ടില്ല അല്ലേ? കുറച്ചറിയാം. കുറച്ച് അന്ന് കുറച്ച് കേക്കാം. നന്നായിട്ട് പറഞ്ഞു തന്നെ നമ്മളൊരു കൈയടി കൊടുക്കും കേട്ടോ. ഓക്കെ. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നെ ആസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. Thank you so much, and once again congratulations Mathew. Thank you. ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ. മലയാളത്തിൽ ഇങ്ങനെ ഒരു രൂപം, ഇങ്ങനെ ഒരു മുഖം, കുറെ കഥാപാത്രങ്ങൾ ആവശ്യമാണ്. പുതിയ പ്രോജക്ട്സിനെ കൂടി കുറിച്ച് പറയൂ. ഇനി മമ്മൂക്കടൊപ്പം വൺ എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ ഓപ്പറേഷൻ ജാവ രണ്ടു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്യുവിന്റെ കരിയറിന് വേണ്ടിയിട്ട് മാത്യുവിന്റെ ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്തുകൊണ്ടും ഒരു ഉഗ്രം കൈയടി. പ്ലീസ് കം ഓൺ. താങ്ക് യു മാത്യു, ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു നീത, താങ്ക് യു ശ്രീനാഥ്, താങ്ക് യു, താങ്ക്സ് ലോട്ട്.